ചേട്ടൻ എങ്ങനെയാ മറ്റേ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഡെയിലി വിളിക്കുന്ന കൂട്ടത്തിലും ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണോ? എല്ലാരും ഇല്ല, എങ്കിലും കുറെ പേരൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഒരു വിളി വന്നായിരുന്നു, അതാണ് ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വിളിച്ചേട്ടന്റെ ഭയങ്കര ഒരു ആരാധികയാണ്, ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നമ്മളൊരു ബന്ധം ഞാൻ പറയട്ടെ, പറഞ്ഞ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ്, ആദ്യം ചെവി പറയാമോ? ഇല്ല, ചെവി പറയുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ ഞാൻ പറയാൻ പോവാണ്, അതായത് വിളിച്ചേട്ടൻ ഇവാനിയസിലല്ലേ പഠിച്ചത്? അവിടെ ഈ കൊല്ലത്ത് കലോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ മേടിച്ചിട്ടൊരു ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടി പോയി, പിന്നെ നിങ്ങള് വീട്ടിലൊക്കെ പോയി, ഒരു അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല വീട്ടിൽ പോയിട്ടുണ്ട് ഉണ്ടാവും വീട്ടിൽ പോയിട്ടുണ്ട്. കലോത്സവം കഴിഞ്ഞ ഹോസ്റ്റൽ കഴിഞ്ഞ കലോത്സവം. അല്ല, ഒരു കാര്യം എനിക്കറിയാം, വിധുവിന്റെ കൂടെ എപ്പോഴും വിധുവിന്റെ അച്ഛൻ ഉണ്ടാവുമായിരുന്നു. കൊച്ചു ചെറിയ പ്രായത്തിൽ റിഹേഴ്സലിന് വന്നാൽ കൂടെ വരാറുണ്ട്. അതുകൊണ്ട് വഴിതെറ്റി പോകാൻ വഴിയില്ല. എന്നാ പിന്നെ ഞാൻ ആളെ വിളിക്കാം. അപ്പൊ നല്ലൊരു കാര്യം കൊടുക്കാം, നമ്മുടെ വിധുചേട്ടനെ കാണാൻ വേണ്ടി വിധുചേട്ടന്റെ പണ്ടത്തെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. உசுரோடவாசம் பிடிக்கிறே எச கேட்டா நீதானோ நேரமெல்லாம் நீதானோ தினம் நீ தூங்கும் வரதா என் வாழ்க்கையே இதனா வா അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ചേച്ചീൻ്റെ അടുത്ത് ഞാൻ തന്നെ പേര് വയ്ക്കാം. ഒരു മിനിറ്റ്, അവിടെ മാറി നിൽക്ക്. എന്തൊരു ആക്രമണം കണ്ടോ ആരാണ് ഈ കൊല്ലത്ത്? ഞാൻ പേര് വയ്ക്കാം. ഒരു മിനിറ്റ്, ചേച്ചി പേര് പറയൂ. പുള്ളിക്കാരത്തി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധുചേട്ടൻ തന്നെ പേര് വിളിക്കണമെന്ന്, ഓർത്ത് വിളിക്കണമെന്ന്. അപ്പം പണ്ടത്തെ ഫ്രണ്ട്സിന്റെ പേര് ഓർമ്മ ഉണ്ടാവുമല്ലോ, അവരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വിളിച്ചേ. ഡിക്ഷണറി പോലെ തുറക്കേണ്ടി വരും. ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. അപ്പൊ അല്ല, കൊല്ലത്ത് കലോത്സവം എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൊറേ ഓർമ്മ. ഇല്ലില്ല, നല്ല എടുപ്പുണ്ട്. ദീപ്തി ചേച്ചി കാണുന്നുള്ള പേടിയാണോ? അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കണ്ടു. പിന്നെ പേര് വിളിക്കേ, കൈ പിടിച്ചു. ഇതാരാ ഇത്? രഞ്ജിനി അല്ല. ഇത്രയും ആക്രാന്തത്തോടെ വലിക്കണമെങ്കിൽ മഞ്ജു ആയിരിക്കും. ആരാണ് മഞ്ജു? അതൊക്കെ ഉണ്ടായിരുന്നു. ആരത്? മാലിനി. സകല പേരും പറയുന്നു. എത്ര പേര് എടോ? ഫ്രണ്ട്സ് അല്ലേടോ? നിക്ക് ആ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഈ കൈ ഒന്ന് ഇറക്കി പിടിച്ചോട്ടെ. കൈ ഇറക്കി പിടിച്ചോ, അധികം പിടിക്കണ്ടോ, കേട്ടി പിടിക്കരുത് കേട്ടോ. കയ്യില് പാർവതിയോ? ദീപ്തി ഇപ്പൊ ഫ്രണ്ട് മാറിയല്ലോ, ഭാര്യയല്ലോ, ഫ്രണ്ടല്ലേ ചോദിക്കേണ്ടത്. പാർവതിയാണോ? വിടല്ലേ, എനിക്ക് നോക്കട്ടെ. ഫുൾ അറ്റാക്കിംഗ് ആണല്ലോ. മോളെ രേവതി, ഇതാരാ? സത്യം എനിക്കറിയാം, ഇതാരത്? മുഖം കാണിച്ചാലോ നമുക്ക്? നിനക്കെന്നെ മനസ്സിലായില്ല. ചേച്ചി നമസ്കാരം. ചേച്ചി പാതാര ബിന്ദുകൾ അസുര പൂക്കൾ ചിറ്റുമണി. എല്ലാവർക്കും നമസ്കാരം. ആങ്കർ കുട്ടി സുന്ദരി പരിപാടി തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നശിപ്പിക്കാൻ ഞാനിപ്പോ വന്നിരിക്കുകയാണ്. എന്നല്ല നീ ഉദ്ദേശിച്ചത്? എന്നെ കളഞ്ഞുപോയ എന്റെ സഹോദരനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. ചേച്ചി എടാ നമ്മുടെ പേരൊക്കെ എന്തോന്ന് തഗ്രാജ എന്നൊക്കെ നിന്റെ പേര് അറിയോ? ചേച്ചി ചേച്ചി ഏറ്റവും വലിയ സന്തോഷം ഇവർ രണ്ടുപേരും എന്നുവെച്ചാ അത്ര നമ്മളിത് ചേച്ചി ഇപ്പൊ എന്താ പറയാ 3.5 വയസ്സ് തൊട്ട് ഒരു പാട്ട് എന്താ എന്ന് പറഞ്ഞ് പാടി തുടങ്ങിയത് കണ്ണാന്തുമ്പിയ. ആ ചേച്ചിയുടെ മുന്നിൽ ഇപ്പോഴും എന്താ പറയുക നിൽക്കാൻ പറ്റുന്നത്, ചേച്ചി ഒന്ന് കാണാൻ പറ്റുന്നത് എൻ്റെ ഈശ്വരാ ഭയങ്കര ദൈവാനുഗ്രഹം. പക്ഷെ ഉണ്ടല്ലോ അവിടെ ചിത്രേച്ചി ഭയങ്കരമായിട്ട് മാറി, ഞങ്ങൾ മാറ്റിയെടുത്ത് ചേച്ചി. ചേച്ചിക്ക് ഒരു മാറ്റവും ഇപ്പൊ ഫുൾ യോയോ ആണ്. ഞാൻ ചിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഇവർ രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയാലോ. സിത്തുമണി അയ്യോ പറയാൻ എന്റെ ചക്കര മുത്തുകളാണ്. ഇവര് കൂടി കഴിഞ്ഞാൽ വേറെ മാജിക് ആണ്. ഇത് മാത്രം കാണാൻ വേണ്ടിട്ട് ആൾക്കാർ മാജിക് ഷോ ആണോ? ഈശ്വര ഞാൻ ഫോട്ടോ നമുക്കൊരു സാമ്രാജ്യം തീർക്കാടാ. ഈ ഒരു സാമ്രാണി തിരിയും കൂടെ എടുത്തു തമാശ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ചേച്ചി നമ്മുടെ ജഡ്ജിങ് പാനലോട്ട് പോയിരിക്കുക. നമ്മുടെ സീസൺ 9 നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് ആണ്. സീറ്റിൽ 6 മടി ഇരിക്കും. ഇല്ല അവിടെ നമ്മളെ വരുത്തും വരുത്തും വരുത്തും. മാജിക് ആണോ? മാജിക് എന്റെ മടി ഇരുത്തം. അപ്പൊ ചേച്ചി നമ്മൾ ഇന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് റൗണ്ട് ആണ്. ഞാൻ ആരെയും ചാലഞ്ച് ചെയ്യണ്ടേ? ചേച്ചി എല്ലാരും ചാലഞ്ച് ചെയ്തു. ഒരു ക്ലാസ്സിൽ ഇടുന്നു, ഞാൻ വേറെ ക്ലാസ്സിൽ മതിയോ? എന്റെ ആദ്യത്തെ കച്ചേരി ഇവിടുന്ന് ആവട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ലൊരു കൈ കൊടുത്തല്ലോ. കുട്ടികളെ നിങ്ങൾ ആ ജഡ്ജിങ് പാനലോട് നോക്കിക്ക. ഐശ്വര്യമായിട്ടില്ല എല്ലാരും നിറഞ്ഞിരിക്കുകയാണ്. ഇല്ല നിറഞ്ഞിരിക്കുന്ന ഒരാള് ഞാൻ മാത്രമല്ല, ഇവരെല്ലാം സ്ലിമ്മാ. അപ്പൊ സ്ലിമ്മില് കാര്യമില്ല, ബോഡി ബിൽഡറാണ്.